എല്ലാ ദിവസവും പുതിയതെന്തെങ്കിലും പഠിക്കുന്നതാണ് അറിവ്. എന്നാൽ എല്ലാ ദിവസവും പഠിച്ചതെന്തെങ്കിലും വിട്ടുകൊടുത്തിട്ട് പുതിയവ നേടുന്നതാണ് ജ്ഞാനം. നോളജ് ഇസ് ലേണിംഗ് സംതിങ് എവ്രി ഡേ, വിസ്ഡം ഇസ് ലെറ്റിംഗ് ഗോ ഓഫ് സംതിങ് എവ്രി ഡേ. ഇതൊരു സെൻ പഴമൊഴിയാണ്. ജപ്പാനിലെ ഒക്കയാമ എന്ന സ്ഥലത്തെ വളരെ ജ്ഞാനിയായ ഒരു സെൻ ഗുരുവിൻ്റെ കഥയാണ് ഇന്ന്. അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനോപദേശം ലഭിക്കാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ എത്തുമായിരുന്നു. ഒരിക്കൽ വളരെ പേര് കേട്ട ഒരു ആത്മീയ ആചാര്യൻ ഗുരുവിനെ കാണാനെത്തി. നോക്കൂ, എനിക്ക് ഈ ആത്മീയതയെക്കുറിച്ച് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അറിയാം, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും അങ്ങിൽ നിന്ന് കേൾക്കാനുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്, അല്പം അഹങ്കാരത്തോടെ അദ്ദേഹം പറഞ്ഞു. സെൻ ഗുരു ഇത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ എന്നായി ഗുരു. അദ്ദേഹം തന്നെയാണ് ഈ പണ്ഡിതന് ചായ ഒഴിച്ചു കൊടുത്തത്. പക്ഷെ കപ്പ് നിറഞ്ഞിട്ടും ഗുരു പിന്നെയും പിന്നെയും ചായ ഒഴിച്ചുകൊണ്ടിരുന്നു. ഹാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കപ്പ് നിറഞ്ഞിരിക്കുന്നത് കാണുന്നില്ലേ? ഓ, ചായ എൻ്റെ ഡ്രസ്സിലേക്കൊക്കെ വീണു. പണ്ഡിതൻ പെട്ടെന്ന് ക്ഷുഭിതനായത് കണ്ട ഗുരു പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് ഈ ചായക്കപ്പ് പോലെയാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ധാരണകൾ നിറച്ച് വെച്ചിരിക്കുന്നു. അതിലേക്ക് കൂടുതലൊന്നും പകരാൻ എനിക്ക് പറ്റില്ല. പോയി പാനപാത്രം കാലിയാക്കിയിട്ട് അഥവാ ശൂന്യമായ മനസ്സോടെ ഇവിടേക്ക് തിരിച്ചു വരൂ, അപ്പോൾ നമുക്ക് നോക്കാം. അറിവ് നല്ലതാണ്, പക്ഷേ മുന്നറിവുകളെ മാത്രം ഉൾക്കൊണ്ടും ആശ്രയിച്ചും ജീവിക്കുന്നവർക്ക് ഒരിക്കലും നവീന ആശയങ്ങൾ ഉൾക്കൊള്ളാനോ നടപ്പിലാക്കാനോ കഴിയില്ല. ലോകത്തിലെ രണ്ട് ബഹുരാഷ്ട്ര കമ്പനികളായിരുന്നു കൊഡാക്കും നോക്കിയയും. ഒരിക്കല് US മാർക്കറ്റ് ഷെയറിൻ്റെ 80% പിടിച്ചടക്കിയിരുന്ന ആഗോള ഭീമനായിരുന്നു കൊഡാക്ക്. ഇനിയൊന്നും പേടിക്കാനില്ല എന്ന് കരുതി അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് 1975 കൊഡാക്കിലെ തന്നെ എഞ്ചിനീയറായ സ്റ്റീവൻ ജെ സാസൻ ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചത്. പക്ഷേ കൊഡാക്ക് മാനേജ്മെൻ്റ് ആ കണ്ടുപിടുത്തത്തെ അവഗണിച്ചു. ആർക്കാണ് ഇപ്പോൾ 100 വർഷമായിട്ട് നിലനിന്ന് പോരുന്ന ഈ പ്രിൻറ്റ് ഫോട്ടോഗ്രാഫി മാറ്റി ഫോട്ടോ എടുത്ത് TVയിൽ കാണാൻ ആഗ്രഹം ഉണ്ടാവുക? ഫിലിം റോളിൻ്റെ ബിസിനസ്സാണെങ്കിൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ഡിജിറ്റൽ ക്യാമറ സജീവമായാൽ ഫിലിം റോൾ ബിസിനസ് നടക്കില്ല എന്ന് കരുതി ഡിജിറ്റൽ ക്യാമറയെ തഴഞ്ഞ കൊഡാക്ക് കമ്പനിക്കാർ ഫോട്ടോഗ്രാഫിക് ഫിലിമിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ കമ്പനി പുതിയ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. 2012 കൊഡാക്ക് കമ്പനി കടക്കെണിയിൽപ്പെട്ട് അടച്ചു പൂട്ടേണ്ടി വന്നു. നോക്കിയയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. 2007 ഫോൺ മാർക്കറ്റിൻ്റെ 50% ഷെയറും അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു. 1996 ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ ഡെവലപ്പ് ചെയ്തത് നോക്കിയാണ്. എന്നിട്ടും സ്മാർട്ട് ഫോൺ എന്ന പുതിയ ആശയം ആളുകൾ അംഗീകരിക്കില്ല എന്നവർ കരുതി. എന്നാൽ ആ സമയം ആപ്പിളും ആൻഡ്രോയിഡും ഒക്കെ അവരുടെ സോഫ്റ്റ്വെയർ മികച്ചതാക്കുന്നതിൽ സ്ഥിരപ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയയുടെ ആ അലംഭാവം അവരുടെ പതനത്തിൽ കലാശിച്ചു. ഇന്ന് തൊഴിൽ ചെയ്യാനും വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെ 100,000 അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ പുതിയ പാഠങ്ങൾ പഠിക്കാനും കാലഹരണപ്പെട്ടവ ഉപേക്ഷിക്കാനും നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം. നമ്മൾ ചെയ്യുന്നത് ചെറുതോ വലുതോ എന്ത് സംരംഭവും ആയിക്കോട്ടെ, കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായില്ലെങ്കിൽ നമ്മൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട കഥാവശേഷമാകും എന്നുറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സാകുന്ന കപ്പ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കാലിയാക്കി അതിലേക്ക് പുതിയ അറിവുകൾ പകരാം. ഒരു പുതിയ ചിന്ത മതി ജീവിതം തന്നെ മാറ്റിമറിക്കാൻ, അല്ലേ? 21-ാം നൂറ്റാണ്ടിലെ നിരക്ഷകൻ എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാത്തവരല്ല, മറിച്ച് പുതിയ പാഠങ്ങൾ പഠിക്കാനും പഴകിയ ആശയങ്ങൾ ഉപേക്ഷിച്ചിട്ട് നൂതന ആശയങ്ങൾ വീണ്ടും പഠിക്കാനും കഴിയാത്തവരായിരിക്കും എന്ന അമേരിക്കൻ ഫ്യൂച്ചറിസ്റ്റ് ആൽവിൻ ടോഫ്ലറിൻ്റെ പ്രശസ്ത വരികൾ നമുക്ക് മനസ്സിൽ കുറിക്കാം. നമുക്ക് തളരാതെ മുന്നേറാം. താങ്ക് യു.